Karagre vasati Lakshmi Karamadhye Saraswati Karamule Sadagauri Prabhare Karadarshana Ravaye Vasane Devi Parvata Stana Mandite Vishnu Patni Namastupyam Padasparsham Kshamaswame ഇട്ടകവേലിയിലെ പറമ്പ് എന്നറിയപ്പെടുന്ന ഉത്സവ പറമ്പ് ഇതാണ്. ഇന്നിപ്പോൾ നിറയെ കപ്പ കൃഷി ചെയ്തിരിക്കുകയാണ്. ഇതൊരു കൃഷിപ്പാടമായിട്ടാണ് ഇന്ന് തോന്നുക. പണ്ടുകാലത്ത് കേരളത്തിൽ ഉത്സവങ്ങൾ നടത്തിയിരുന്നത് കൊയ്ത്തൊഴിഞ്ഞ വയലുകളിലാണ് എന്ന് പറയും. അതായത് കൊയ്ത്തൊഴിഞ്ഞു കഴിഞ്ഞ വയലുകളിൽ ധാരാളം മനുഷ്യർ വരികയും അവിടെ നൃത്ത കലാരൂപങ്ങൾ പോലുള്ള തെയ്യം പോലുള്ള മണ്ണിനെ ചവിട്ടി മെതിക്കുന്ന കലാരൂപങ്ങൾ നടക്കുകയും അത് കാണുവാൻ വരുന്ന ജനങ്ങളുടെ തിക്കിലും തിരക്കിലും മണ്ണാകെ കുഴഞ്ഞു മറിയുകയും ചെയ്യും. അങ്ങനെ ഒരു ഉത്സവകാലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വിത്തിടുവാൻ പാകമായിട്ട് ആ നിലം കിടക്കുന്നുണ്ടാകും. അതിനുവേണ്ടി മാത്രമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ പാടങ്ങളിലായിരിക്കുന്നത്. അതുമാത്രമല്ല പാടങ്ങളിൽ ഇത്തരത്തിലുള്ള നൃത്തം ചവിട്ടിക്കുഴയ്ക്കുന്ന രീതിയിലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും വന്നു ചേർന്നത് അത് നമുക്കിവിടെ മനസ്സിലാകും. ഇപ്പോഴിതാ നമുക്കൊരു കൃഷിപ്പാടമായി കാണുന്ന ഈ ഭൂമി ഉത്സവകാലങ്ങളിൽ ശരിക്കും ഒരു പറമ്പായി, ഒരു മരമോ ചെടിയോ ഒന്നും കൃഷിയോ ഒന്നുമില്ലാത്ത പറമ്പായി മാറും. ആ പറമ്പിൽ ഉത്സവം നടക്കും. അത് കഴിഞ്ഞ് ഉത്സവമെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ വീണ്ടും ഇത് കൃഷിപ്പാടമായി മാറും. മണ്ണിനെ അറിഞ്ഞ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ രീതികളാണ് നമ്മുടെ ഉത്സവവും ആഘോഷവും ആചാരവും എന്ന് മനസ്സിലാക്കുവാൻ ഇതുപോലൊരു ഉദാഹരണം വേറെ ഇല്ല. ഇട്ടകവേലിയിലെ ഉത്സവ പറമ്പിൻ്റെ ഒരറ്റത്ത് ഒരു വലിയ കുളമാണ്. ഈ കുളവും ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധമുള്ളതാണ്. ഐതിഹ്യം പറഞ്ഞപ്പോൾ നാം പറഞ്ഞു, ബാലിക അമ്മാവൻ്റെ അടി കൊണ്ട് കരഞ്ഞ് സർപ്പക്കാവിൽ പോയിരിക്കുകയും അവിടെ വെച്ച് മന്ത്രവാദിയെ കാണുകയും മന്ത്രവാദി സമാധാനപ്പെടുത്തി എങ്കിലും സമാധാനമാകാതെ പിന്നീട് അവിടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളത്തിൽ ചാടി അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്ന് ചാടുകയാണ് ചെയ്തത്. ഇത് കണ്ടുനിന്ന് അമ്മയും കുഞ്ഞിൻ്റെ അമ്മൂമ്മയും എടുത്ത് ചാടുകയുണ്ടായി. പക്ഷേ ഈ മൂന്ന് മൃതശരീരങ്ങളും എത്ര അന്വേഷിച്ചിട്ടും ആ കുളത്തിൽ കിട്ടുകയുണ്ടായില്ല. ഏറെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്ന കാലത്ത് 8 ദിവസം കഴിഞ്ഞപ്പോൾ 8-ാമത്തെ ദിവസം ഈ കുളത്തിൽ 3 പ്രത്യേക രീതിയിലുള്ള പ്രഭ കണ്ടു. അത്രേ വലിയ പനമരം പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള പ്രഭയാണ് 3 പ്രഭ ഈ കുളത്തിൽ നിന്ന് കണ്ടു. അങ്ങനെയാണ് എല്ലാവരും ഒത്തുചേരുകയും എന്താണ് ഈ പ്രഭയെന്ന് അന്വേഷിച്ച് അത് മുടികളാണ് എന്ന് മനസ്സിലാക്കുകയും ആ മുടികൾ ഭദ്രകാളി ചൈതന്യമാണ് എന്നും ആ മറഞ്ഞ അമ്മയും അമ്മയും അമ്മൂമ്മയും കുഞ്ഞുമാണ് ഈ പ്രഭയെന്ന് മനസ്സിലാക്കുവാനായത്. അങ്ങനെ ഈ കുളത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഈ കുളത്തിന് വേറെയും പ്രത്യേകതകളുണ്ട്. നമുക്ക് കാണാനാകും ധാരാളം പേർ ഇന്നിപ്പോൾ കുളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്ത്രീകൾ വന്ന് കുളിക്കാറില്ല. അതിന് കാരണമായി പറയുന്നത് പണ്ട് കാലത്ത് തൂക്കം നടക്കുമ്പോൾ ഉത്സവ സമയത്ത് തൂക്കമുണ്ട്. ആ തൂക്കത്തിന് ഉപയോഗിക്കുന്ന വില്ലുകളും മറ്റു സാമഗ്രികളും എല്ലാം ഈ കുളത്തിലേക്ക് താഴ്ത്തും അത്രേ. പിന്നെ 12 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉത്സവം നടക്കുക. അപ്പോൾ 12 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ കുളത്തിൽ നിന്ന് മുങ്ങിത്തപ്പി ഓരോന്നായി എടുത്തിട്ടാണ് ഉത്സവം വീണ്ടും നടത്തുക.
അങ്ങനെ തൂക്കവില്ലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾ കുളിക്കാത്തത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് മറ്റൊരു കാരണമുണ്ടാകാം. ഒരിക്കൽ ചാടിയ സ്ത്രീകൾ ദേവിമാരായി മാറി. ഒരു പക്ഷേ ഇനിയും സ്ത്രീകൾ ഈ കുളത്തിലെ സ്പർശിച്ച് അവരെല്ലാം ദേവിമാരായി മാറും എന്നതുകൊണ്ടാകണം സ്ത്രീകൾ ഇവിടേക്ക് ഇറങ്ങി കുളിക്കാത്തത്. അമ്മമാർ എഴുന്നള്ളി വരുന്ന ഭൂമി, അത് കൃഷിഭൂമിയാകുമ്പോൾ മണ്ണിൻ്റെ അമ്മ കൂടി പ്രകൃതി മാതാവ് കൂടി ആ ആഘോഷങ്ങളിൽ ഒന്നു ചേരുന്നു. ഇവിടെ നാം ഇപ്പോഴതാ ഒരു കൃഷിഭൂമിയിൽ നിൽക്കുമ്പോൾ ഉത്സവത്തിൻ്റെ നാളിൽ ഈ ഭൂമി ആകെ മാറുന്നുവെന്ന് പറഞ്ഞുവല്ലോ. അവിശ്വസനീയമായ രീതിയിലുള്ളൊരു മാറ്റമാണ് ഇത്. പല തട്ടുകളായി കിടക്കുന്ന ഈ കൃഷിഭൂമി ആകെ ഒന്ന് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരൊറ്റ വെളിമ്പറമ്പായി മാറും. ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് നിൽക്കുകയും ചെയ്യും. ഇട്ടകവേലി ക്ഷേത്രത്തിലിരിക്കുന്ന മൂന്ന് ദേവിമാർ എഴുന്നള്ളി വരും. അത് അഭൂതപൂർവമായൊരു ആനന്ദം നൽകുന്ന കാഴ്ചയാണ്. മൂന്ന് ദേവിമാരും എഴുന്നള്ളി ഇവിടെ എത്തി പാർവതി ദേവിയെയും മഹാദേവനെയും കാണുവാനെത്തുന്നു. അതിനു വേണ്ടിയിട്ട് ആ വരവിനെയാണ് അമ്മ ഇറക്കം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ അമ്മ ഇറക്കം ഇവിടുത്തെ ഏറ്റവും സവിശേഷമായൊരു ആരാധനാ സമ്പ്രദായമാകുമ്പോൾ അതിനോട് ചേർന്ന് നിരവധി വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും പ്രാർത്ഥനകളും ഒത്തുചേരലുകളും സന്തോഷങ്ങളും എല്ലാം ഈ ഒരു ഉത്സവത്തിൽ ഒത്തുചേരുന്നുണ്ട്. ഇവിടെ നാം വെള്ളിപ്പിള്ളി ഇറക്കി വയ്ക്കുന്ന ഒരു പ്രത്യേക പ്രദേശം കാണുന്നുവെങ്കിൽ നേരെ അപ്പുറത്തായി ശ്രീകോവിൽ സമാനമായ മറ്റൊരു മന്ദിരം കാണാം. അവിടെയാണ് ദേവിയെ ഇറക്കി, അതായത് ഇട്ടകവേലി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ദേവിയെ ഇരുത്തുന്നത് ആ ശ്രീകോവിലിനുള്ളിലാണ്. തിരുമുടികൾ എഴുന്നള്ളിച്ചിരുത്തുന്ന ശ്രീകോവിലിന് തിരുമുന്നിലാണ് നാം ഇപ്പോഴുള്ളത്. ഇവിടെ മൂന്ന് അറകളുണ്ട് എന്ന് കാണാം. മൂന്ന് വാതിലുകൾ, മൂന്ന് തുറപ്പുകളുമുണ്ട്. ഇവിടെയാണ് മൂന്ന് തിരുമുടികളും എഴുന്നള്ളിച്ചു വയ്ക്കുക. ഇത് ഉത്സവനാളിലൊരു മഹനീയ ഭൂമിയായി മാറുമ്പോൾ എല്ലാവരും ദർശനത്തിനായി വന്നു നിൽക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ആളൊഴിഞ്ഞു കാണുന്നുവെങ്കിൽ ഉത്സവനാളിൻ്റെ മഹനീയത, അതിൻ്റെ ആരവം, അതൊക്കെ ഇതിനൊരു വ്യത്യസ്ത ഭാവം നൽകുന്നു. ദേവി സാന്നിധ്യമാകുന്ന, തിരുമുടി സാന്നിധ്യമാകുന്നതിന് നേരെ മുന്നിൽ നമുക്ക് ഒരു ചെറിയ പാറക്കഷ്ണം കാണാം. മംഗലം ദേവീക്ഷേത്രത്തിന് സമീപത്ത് നാം കണ്ടത് ദാരികൻ്റെ ശരീരമായ, ദാരികൻ്റെ ഉടല് എന്ന് വിശ്വസിക്കപ്പെടുന്ന പാറയാണ്. എങ്കിൽ അതേ പാറയുടെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ചെറിയ പാറ ഇവിടെ കാണുന്നു. ഇത് ദാരികൻ്റെ ശിരസ്സാണത്രേ. നമുക്കറിയാം ഭദ്രകാളിയുടെ കളമെഴുത്തു ചിത്രത്തിലും ദേവിയുടെ എല്ലാ രൂപങ്ങളിലും ചിത്രങ്ങളിലും ദാരിക ശിരസ് കയ്യിലേന്തി നിൽക്കുന്ന രൗദ്രഭാവമാണ് ദേവിക്ക് ഉള്ളത്. ആ ശിരസ്, അറുത്തു പിടിച്ച ശിരസ്, ആ ദേവി കയ്യിൽ പിടിക്കുന്നതിന് മുമ്പ് യുദ്ധസമയത്ത് അറുത്തു മാറ്റിയ ശിരസ് ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ദേവിയുടെ രൂപം, ദേവിയുടെ ഭീമാകാരമായ വിശ്വരൂപത്തെ ഇവിടെ ഇങ്ങനെ കാണുവാനാകുന്നു എന്നൊരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. മുൻപ് കാലത്ത് ഈ പ്രദേശമൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കിളയ്ക്കുമ്പോൾ മണ്ണിൽ നിന്ന് ചോര പൊടിയുമായിരുന്നു അത്രേ. അത് ദാരികൻ്റെ ചോരയാണ് എന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. ദാരികൻ്റെ ശിരസ് തിന്മകളുടെ, ഇല്ലാതെയാകുന്ന തിന്മകളുടെ, അല്ലെങ്കിൽ ദേവി ഇല്ലാതെയാക്കുന്ന തിന്മകളുടെ പ്രതീകമായി ഇങ്ങനെ നിലകൊള്ളുമ്പോൾ ഇവിടെ അമ്മ ഇറക്കം ഉണ്ടാകേണ്ടത് ഓരോ മനസ്സുകളിലുമാണ് എന്ന് മനസ്സിലാകുന്നു. മൂന്നമ്മമാരും ഇറങ്ങി വരേണ്ടത് നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന അമ്മമാരാകട്ടെ ദാരികനെ, തിന്മകളെ ഇല്ലാതാക്കിയ ഒരു പ്രദേശത്ത് തന്നെയാണ് പ്രതിഷ്ഠിക്കപ്പെടേണ്ടത്. ദാരിക ശിരസ് അറുത്തു മാറ്റിയിരിക്കുന്നു എന്ന് വെച്ചാൽ തിന്മകൾ ഇവിടെ ഇല്ലാതെയായിരിക്കുന്നു എന്നർത്ഥം. ക്ഷേത്രഭൂമിയിലെ അമ്മയിറക്കം എന്ന ഉത്സവത്തിൻ്റെ ആഘോഷങ്ങൾ പലതാണ്, വിപുലമാണ്. അതൊരു പക്ഷേ നമുക്ക് കണ്ടു പരിചയമില്ലാത്ത നമുക്ക് പറഞ്ഞാൽ അത് വ്യക്തമായി, പൂർണ്ണമായും വ്യക്തമാക്കുവാനാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഉത്സവപ്പറമ്പിൽ മൂന്ന് ദേവിമാർ എഴുന്നള്ളി വരുന്നു. അതിനോടൊപ്പം തന്നെ വെള്ളിപ്പിള്ള എന്ന സങ്കല്പത്തിൽ പാർവതി ദേവിയും മഹാദേവനും എഴുന്നള്ളി വരുന്നു എന്നും നാം മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം.
ഇതൊരു വലിയ ആചാരത്തിൻ്റെയും ഒരുപാട് 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 ആചാരങ്ങൾ നിൽക്കുന്ന ഒരു വിശേഷമാണ് ഈ അമ്മയിറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദേവിമാർ എഴുന്നള്ളി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയാവുന്ന എന്തൊക്കെയാണ്? പ്രധാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഈ എഴുന്നള്ളത്താണ് പ്രധാന പൂജ. എഴുന്നള്ളത്ത് ദിവസം ഉച്ചയ്ക്ക് പൂജയും എഴുന്നള്ളത്ത്. ഈ കിഴക്കേന്ന് വരുന്ന ആൾ തോളിലെടുത്ത് ഇവിടെ നിന്ന് എഴുന്നള്ളി വെള്ളിപ്പിള്ള കൊണ്ട് പോയിട്ട് ഇവിടുത്തെ പൂജാരിമാരുടെ തലയിൽ ശിരസിലാണ് കൊടുക്കുക. അവർ ഈ മൂന്ന് ദേവിയും ഒന്നിച്ച് അപ്പോഴാണ് ഭദ്രകാളിയായിട്ട് മാറുന്നത്. ഈ ശിരസിൽ കയറുമ്പോഴാണ് ഭദ്രകാളിയായി മാറുന്നത്. ഭദ്രകാളിയായി മാറി ഈ വാളും ശൂലവും ഇതൊക്കെ ആയിട്ട് ഈ അവിടുത്തെ കാരണവരെ ദൈവം അവർ ഇവർ ഈ അമ്മമാർ പൂജിച്ചിരുന്ന ദൈവത്തെ എടുക്കാൻ പോകുന്നതാണ് സങ്കല്പം. ഈ ദൈവത്തിന് എടുത്തു കഴിഞ്ഞാൽ ഈ നാട് വിട്ട് അവർ പോകുമെന്നാണ്. അപ്പോഴീ പണ്ട് അടി കൊടുത്ത് ആ പെരമ്പ് കൊണ്ട് അതിനെ ഈ ദേവിയെ കാണിക്കുമ്പോൾ ഈ പെരമ്പ് കാണുമ്പോൾ ആ ദേവി ശാന്തമാകും. അപ്പോൾ ഈ അവിടെ പോകുമ്പോഴേ ഉഗ്രമൂർത്തിയായും ഈ തോൾ തലയിലെടുക്കുമ്പോൾ ഉഗ്രമൂർത്തിയായും തോളിലെടുക്കുമ്പോൾ ശാന്തദൈവമാണ്. അങ്ങനെയാണ് ദേവി. പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഗരുഡൻ ഈ തൂക്കമൊക്കെ തുടങ്ങുന്നത്? ഏഴാം ഉത്സവത്തിനാണ് തൂക്കം. അത് ഈ പറമ്പിലല്ലേ നടക്കുക? ആ ഇത് പറമ്പിൽ. ഈ പറമ്പിൽ ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഈ നേർച്ചക്കാരെല്ലാം കാരണവരെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഇവിടെ വന്നതിന് ശേഷം ഈ വന്നതിന് ശേഷം ദേവി എഴുന്നള്ളിച്ച് ഇവിടെ ഇരുത്തിയതിന് ശേഷം കാരണവർ വീട്ടിൽ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ക്ഷേത്രമായിട്ട് കാരണവരായിട്ട് പോയിട്ട് അവിടെ നിന്ന് ഈ നേർച്ചക്കാരെല്ലാം അവിടെ വന്നതിന് ശേഷം മറ്റുള്ള നേർച്ചകൾ കഴിഞ്ഞതിന് ശേഷം തൂക്ക നേർച്ച പച്ചപ്പന്തൽ വെച്ചാൽ ആ ദേവി തൂക്ക തീർന്നവരെ പച്ചപ്പന്തലാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പോഴാണ് തൂക്കം നടക്കുന്നത്. ഓ ശരി. അപ്പോൾ തൂക്കത്തിനും ഇവിടെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായല്ലോ. അതായത് കൊല്ലംകോട് തൂക്കമൊക്കെ വളരെ ഖ്യാതി നീണ്ടു നിൽക്കുന്നത് പോലെ തന്നെ ഇവിടെയും തൂക്കത്തിൻ്റെ ആ ഒരു ആചാരം നിലനിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ബാലിക ഈ ബാലികയുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങളെല്ലാം ഉണ്ടാകുവാൻ കാരണം ബാലികയുടെ അമ്മായി പറഞ്ഞ ഒരു നുണയാണല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമ്മായിയുമായി ബന്ധം വിച്ഛേദിക്കുന്ന ചില ചടങ്ങുകളും ഇവിടെ പതിവുണ്ട്. അതൊക്കെ പിന്നീടൊരു കാലത്ത് ഉണ്ടായി വന്നതാണോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് എങ്കിലും എല്ലാ ആചാരങ്ങളും അമ്മയിറക്കത്തിൻ്റെ എല്ലാ ആചാരങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഈ ആചാരങ്ങൾക്കും ഒരു പ്രാധാന്യമുണ്ട് തന്നെ. ഉത്സവങ്ങളുടെ കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞ് അറിഞ്ഞ് കണ്ട് നാം ഇപ്പോൾ ക്ഷേത്രഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നാം പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അത് ഓണംപള്ളി തറവാടുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ആചാരങ്ങളാണ്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ഓണംപള്ളി തറവാട്ടിലെ കാരണവരായ ശ്രീ ദിവാകരനാണ്. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അവിടെ എന്താണ് ആ ഒരു ആചാരം എന്താണെന്ന് മനസ്സിലാക്കാം. നമസ്കാരം. അമ്മയിറക്കത്തിൻ്റെ അന്നേ തറവാട്ടില് വെള്ളിപ്പിള്ള ഇറക്കുമ്പോ ചില ആചാരങ്ങളുണ്ടല്ലോ, അങ്ങാണ് അത് ഏറ്റുവാങ്ങുന്നതെന്ന് പറഞ്ഞു. അതെന്താണ് ആ ഒരു ദിവസത്തെ ആചാരം? ഏറ്റവും എനിക്ക് അവിടെ എഴുന്നള്ളിച്ച് പറമ്പോട്ടം വരെ കൊണ്ടുവരും. ഉത്സവ പറമ്പ് വരെ കൊണ്ടുവരുന്ന അങ്ങാണ്. അത് ശരി. അത് തോളിലെടുത്താണ് കൊണ്ടുവരുന്നത്? അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് ഓർമ്മ കുറച്ച് കുറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ നെഞ്ചോട് ചേർത്ത് ദേവിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനുള്ള ആ ഒരു അവസരത്തിനെക്കുറിച്ച് ആ ഭാഗ്യത്തിനെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട്. ബാക്കിയെല്ലാം മറന്നുപോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം തെക്കതിൽ നിന്ന് പറമ്പിലേക്ക് കൊണ്ടുവരുവാനുള്ള അധികാരം ഈ തറവാട്ടിലെ പ്രധാന കാരണവർക്കാണ് ഉള്ളത്. ആ വെള്ളിപ്പിള്ള എന്ന പാർവതി സങ്കല്പത്തെ കയ്യിലേന്തുവാനുള്ള ഭാഗ്യത്തെ ഓർത്തെടുക്കുവാൻ ആ ഓർമ്മകൾ ഇദ്ദേഹത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇട്ടകവേലിയിലെ ദേവിമാർ നമ്മുടെ ഈ ദിവസങ്ങളെ യഥാർത്ഥത്തിൽ അനുഗ്രഹീതമാക്കുകയാണ് ചെയ്തത്. ഇവിടേക്ക് വരുമ്പോൾ നാം പറഞ്ഞു തത്വമസി എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ആവശ്യം വന്നപ്പോൾ
അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ കുളത്തിലേക്ക് എടുത്തു ചാടുകയും ജീവൻ ത്യാഗം ചെയ്യുകയും ആത്മാഹൂതി ചെയ്യുകയും ചെയ്ത മൂന്ന് പേർ, അവരിലേക്ക് അവർ എടുത്തു ചാടുന്ന ആ നിമിഷത്തിൽ മനസ്സിൽ ഭദ്രകാളിയെ സങ്കല്പിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് ഭദ്രകാളി തിരുമുടികളായി അവർക്ക് പുനർജന്മം ഉണ്ടായത്, അല്ലെങ്കിൽ അവരിൽ ആ ശക്തി വിശേഷങ്ങളായത്. സാധാരണ മനുഷ്യ സ്ത്രീകളായിരുന്നവർ ദേവസ്ത്രീകളായത്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ദേവിയുടെ പ്രതിരൂപങ്ങളായി തന്നെ മാറിയത് അങ്ങനെയാണ്. അതായത് മനസ്സിലെപ്പോഴാണോ ആ ദീപം കത്തി നിൽക്കുന്നത്, പ്രാർത്ഥന എന്ന ഭക്തി എന്ന ദീപം കത്തി നിൽക്കുന്നത്, അപ്പോഴൊക്കെ അടിയന്തര ഘട്ടങ്ങളിൽ ഈശ്വരരൂപം നമ്മുടെ ചിന്തകളായി നമ്മുടെ തന്നെ ഉപബോധ മനസ്സിൻ്റെ ശക്തി വിശേഷങ്ങളായി നമ്മെ കാത്തുരക്ഷിച്ചുകൊള്ളും. ഈ ദീപങ്ങൾ പോലെ പ്രകാശമാനമായ സത്യമാണ് അത്. നന്മകൾ നേരുന്നു. നമസ്കാരം.